തിരൂർ പൂക്കയിൽ തുമരക്കാവിൽ പുലിയെ കണ്ടെന്ന അഭ്യൂഹത്തെ തുടർന്ന് നാട്ടുകാരാകെ പരിഭ്രാന്തരായിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11:30 കൂടിയാണ് പുലിയെ കണ്ടെന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നമ്മോട് പറയുന്നത് അനീഷാണ്. അനീഷിന്റെ വാക്കുകളിലേക്ക്. ഒരു 11:30 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് ഒരു നായനെ പിടിക്കാണ്ട് വന്ന നായൻ്റെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിനെ പിടിച്ചാണ്ട് കൗത്തിനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് പാഞ്ഞത്. പിന്നെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയില്ല, ഞങ്ങൾ നേരെ പോയി അവിടെ കൊണ്ട് സൈഡാക്കി. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ നോക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്കൂളിൻ്റെ അവിടെയൊക്കെ വന്ന് കണ്ട് ആളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ. ആ മുഖത്ത് പുള്ളിയൊക്കെ ഉണ്ട്, പുള്ളി തന്നെയാണ്. ആ നായനല്ല അടിച്ചിരിക്കണത്. വേറെ ഞങ്ങളെ ഒരു സ്നേഹിതന്മാരുണ്ടായിരുന്നു അവിടെ ഉള്ള താനാളൂരുള്ള. അവർ പിന്നെ ഇവിടെ വന്നേന്, പിന്നെ അവർ പോയി. അവർ ആ അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പമുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞു ശല്യപ്പെടുത്തേണ്ട, അതാണ് ഏറ്റവും നല്ലത്. 2-3 മണിക്കൂർ ഈ പ്രദേശത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു പുലിയുടെ സാന്നിധ്യം ഇവിടെ കണ്ടു എന്നാണ്. ഇവരൊരു 3 പേരാണ് അല്ലേ, ഞങ്ങൾ ഇവരൊരു 3 പേര് പോകുന്ന സമയത്ത് പുലിയൊരു നായനെ കടിച്ചും കൊണ്ട് പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അപ്പം തന്നെ പോലീസിനെ ഇവരെ അറിയിച്ചിട്ടുണ്ട്, ഇപ്പോൾ വൈൽഡ് ലൈഫിൻ്റെ അവരെ അറിയിച്ചിട്ടുണ്ട്. ഇവർ അത് നേരിട്ട് കണ്ട ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എല്ലാവരും ഈ പരിസരവാസികളൊക്കെ വളരെ ശ്രദ്ധാപൂർവം വേണമെന്നത് ദിവസം പോവാൻ. അതെവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല, എപ്പോഴാണ് ആക്രമിക്കുക എന്നും പറയാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഇപ്പം അത് പെട്ടെന്ന് പോയിട്ടുണ്ട്. അത് ആൾക്കാരുടെ സാന്നിധ്യം കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ഒളിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ വലിയ കാടുകളാണ്, റെയിൽവേൻ്റെ സൈഡിലായാലും പുഴവക്കത്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാനാണ് ഈ പരിസരവാസികളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആ വൈൽഡ് ലൈഫിനെ അറിയിച്ചിട്ടുണ്ട് അവരിപ്പോൾ. അവർ എല്ലാവരും ബന്ധപ്പെട്ട വകുപ്പുകളെയൊക്കെ ഇവരെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാർഡ് കൗൺസിലർമാരായിട്ടുള്ള പ്രസന്നുണ്ട്, അബൂബക്കറുണ്ട്, എല്ലാവരും ഉണ്ട്, ഇവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും ഉണ്ട്. ഈ തീർച്ചയായിട്ടും പോലീസിൻ്റെ സാന്നിധ്യം വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അവർ വന്നു. അപ്പോൾ അത് വളരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ എല്ലാവരും പ്രദേശത്തുള്ളവരും തെരച്ചിൽ നടത്തുന്നുണ്ട്.